So. ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് വന്ന് നോക്കുന്ന ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ജെൽ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. എന്തായാലും സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹെയർ ജെല്ലിൽ എത്രത്തോളം പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ എത്രത്തോളം കെമിക്കൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന പൂർണ്ണമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ്. എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കുക. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ആയ ജോബി വയലങ്കൽ. ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമില്ല, ബീറ്റ്റൂട്ട് ആണ്. സോ ബീറ്റ്റൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ജെല്ലിനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. സോ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇത് ശരിക്കും പീൽ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ഇത് നമുക്ക് ശരിക്കും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ശരിക്ക് ഗ്രൈൻഡ് ചെയ്ത് സാധനത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് തുള്ളി അല്ലെങ്കിൽ മൂന്ന് തുള്ളിയോളം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ശരിക്കും മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ അകത്ത് ഈ ഒരു റെഡ് കളർ നമുക്ക് സ്ക്യൂസ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ റെഡ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനുവേണ്ടിയുള്ള ഹെയർ ജെല്ല് തയ്യാറാക്കാം. ജെല്ല് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ആലുവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിങ്ങനെ ട്യൂബിൽ കിട്ടുന്ന മേടിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യം പറഞ്ഞാലും ആലുവേര നമ്മുടെ കച്ചാർ വാഴയുടെ ഇലയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്താലും മതി, കുഴപ്പമില്ല. ഏതാണെന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒഴിക്കാം. നെക്സ്റ്റ്, നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഗുണമുള്ള ഒരു സാധനമാണ് ആൽമണ്ട് ഓയിൽ, അതായത് നമ്മുടെ ബദാം ഓയിൽ. നമുക്ക് ഒരല്പം ബദാം ഓയിലേക്ക് ഒഴിക്കാം. ഒരു അര സ്പൂണോളം നമുക്ക് ഒഴിക്കാം. സോ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ്, അതായത് ഇവിയോൺ 400. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും മേടിക്കാൻ കിട്ടും. അതായത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, അതോടൊപ്പം തന്നെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ താരനെ കളയാനും നമുക്ക് ഒരുപാട്, അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയൊക്കെ വളരെ സോഫ്റ്റായി സൂക്ഷിക്കാനും ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ രണ്ട് ക്യാപ്സൂൾ നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം, ഇതിലേക്ക് ഒഴിക്കാം. വൈറ്റമിൻ ഇ കണ്ടന്റ് നമുക്ക് വളരെയധികം ഗുണം നൽകുന്നതാണ്. ഇതിനു ശേഷം നമുക്ക് ശരിക്ക് മിക്സ് ചെയ്യാം. നമുക്ക് സോ ഇത് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന് കളർ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് കളർ കൊടുക്കാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ കളറാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതല്ല എങ്കിൽ വേറെ ഏത് കളർ വേണമെങ്കിൽ ചേർക്കാം. പച്ച കളറെങ്കിൽ പച്ച കളർ ചേർക്കാം. അതായത് നമ്മുടെ ചീര ഒക്കെ ഇതുപോലെ തന്നെ അരച്ച് എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പച്ച കളർ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് മഞ്ഞ കളറാണ് വേണമെങ്കിൽ നല്ല ടർമറിക്ക്, അതായത് നമ്മുടെ മഞ്ഞൾ ശരിക്ക് അരച്ച് ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞ നിറത്തിലുള്ള കളർ കിട്ടും. സോ ഇൻഗ്രീഡിയൻറ്റ് 100% നാച്ചുറൽ ആയിരിക്കാൻ ശ്രമിക്കുക. ഒരല്പം കളറിൻ്റെ അതൊക്കെ എടുക്കുക, മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു ഡബ്ബയിലേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഹെയർ ജെല്ലാണ് ഇത്. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത്, ഹെയർ ജെൽ നിങ്ങൾ സാധാരണ മറ്റുള്ള ഹെയർ ജെൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിക്കും അതുകൊണ്ട് തന്നെ തലയൂറ്റിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ താരന ഇതെല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2 to 3 months വരെ നമുക്ക് ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇതുപോലെ ഡിപ്പിയിൽ അടയ്ക്കുക, അതിനുശേഷം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ജെൽ കൊള്ളാം അല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വേറെ വേറെ മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് പച്ച നിറവോ അല്ലെങ്കിൽ മഞ്ഞ നിറവോ എന്ത് വേണം വലിയ ഉപയോഗിക്കാം, ഇനി കളർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അല്ലാതെ ബാക്കി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും 100% നമുക്ക് ഹെയറിന് നല്ല ഗ്രോത്തും നല്ല മുടി പൊഴിച്ചിലൊക്കെ കുറയുകയും ചെയ്യും. 100% നാച്ചുറലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആർക്കും വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.